ഇന്നത്തെ റെസിപ്പി ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ബോംബെ മിക്സ്ചർ അല്ലെങ്കിൽ മുട്ട മിക്സ്ചർ എന്നൊക്കെ പറയും അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുപയർ കുറച്ച് സമയം വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടുന്നവരെ ഒന്ന് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെക്കണം. ചെറുപയറിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി, കൂടുതൽ അങ്ങ് വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കി എടുക്കരുത്. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് കടലപ്പൊടിയും 1 കപ്പ് അരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ സാധാ അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി എടുത്താൽ മതി കടലപ്പൊടി. ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിക്ക് പകരം വേണമെങ്കിൽ യെല്ലോ കളർ ഉണ്ടെങ്കിൽ ഒരു നുള്ള് യെല്ലോ കളർ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പൊടികളെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊരു ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ രൂപത്തിൽ കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് വെച്ചുകൊടുക്കാം. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഇതുപോലെ വെച്ചെടുത്താൽ മതി. ഇടിയപ്പത്തിൻ്റെ നേർത്ത ഹോളുള്ള ഈ ചില്ലാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കേണ്ടത്. ഇനി നിങ്ങളടുത്ത് ഇതിലേറെ ചെറിയ ഹോളുള്ള ചില്ലുണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാവണം, എന്നിട്ടാണ് ഇത് ഇതുപോലെ ആക്കി കൊടുക്കുന്നത്, ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആയിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപയർ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ നല്ലപോലെ ബബിൾസ് വരും. ഇത് റെഡിയായി കഴിയുമ്പോൾ ബബിൾസൊക്കെ വരുന്ന നിൽക്കും ഇതുപോലെ. അതുപോലെ തന്നെ ചെറുപയറിൻ്റെ നിറം ഒന്ന് മാറി വരും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി സെയിം ഓയിലിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ മിക്സ്ചർ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയറും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ശരിക്കും ബ്ലാക്ക് സാൾട്ടാണ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ബ്ലാക്ക് സാൾട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സാധാ ഉപ്പ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ബ്ലാക്ക് സാൾട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ നോക്കുക. ബോംബെ മിക്സ്ചറിന് ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക ബ്ലാക്ക് സാൾട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. സാധാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല ടേസ്റ്റിൽ, എന്നാലും അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ നോക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.